സ്വാഭാവികമായും അത്തരമൊരു കാര്യം ഇവിടെ ഉണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിച്ച് അതിനെതിരായ നിലപാടെടുത്ത് ബോധവൽക്കരണം നടത്തി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? ഒരു കുടുംബത്തിൽ നിന്ന് അവരുടെ ഏക ആന്തരി നഷ്ടപ്പെടുകയാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. പ്രൊഫഷണൽ ബിരുദമുള്ള ആ തൃക്കരിപ്പൂർ ഭാഗത്തു നിന്ന് പോയ പല ആളുകളും എഞ്ചിനീയറിംഗ് ബിരുദവും മെഡിസിൻ ബിരുദവും ഉള്ള കുട്ടികളാണ്. ആ കുടുംബം ആ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതം മുഴുവനും ചെലവഴിച്ചതാണ്. അവസാനം അവർ കേൾക്കുന്ന വാർത്ത, ഒരു ദിവസം അവരെ എല്ലാം വിട്ടുകൊണ്ട് ഇവര് അന്യരാജ്യത്ത് പോയിട്ട് അവിടെ പ്രാകൃതമായ യുദ്ധമുറകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആഭ്യന്തര യുദ്ധം നടത്തുകയാണ് എന്നാണ്. പിന്നീട് വരുന്ന വേറെ മെസ്സേജായിട്ട് വരുന്നത് അവർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇത് ഒരു കുടുംബത്തിനാണെങ്കിലും 10 കുടുംബത്തിനാണെങ്കിലും 50 കുടുംബത്തിനാണെങ്കിലും ഇതൊരു അപകടമല്ലേ? ഇതിൽ വേവലാതിപ്പെടുന്നതിന് പകരം ഈ ആശയം ഇവിടെ വ്യാപിച്ചു കഴിഞ്ഞാൽ ഏത് സമൂഹത്തിനാണോ അത് ഏറ്റവും അപകടകരമായ രീതിയിൽ ദുസ്വാധീനിക്കുക, അവർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുക, അവരുടെ കൂടെ നിൽക്കുന്നതിന് പകരം, ആ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം, ആ വിഷമിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് ISകാരുടെ കൂടെ നിൽക്കുന്നത്? ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ട് ISകാരെ ന്യായീകരിക്കാൻ പോകുന്നത്, അവരുടെ ആശയത്തിന്റെ കൂടെ നിൽക്കുന്നത്, അതാണ് മനസ്സിലാവാത്തത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കേരളം 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 എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഇവിടത്തെ നമ്മുടെ ഔദ്യോഗിക ഭരണകൂടമാണ്, ഇവിടുത്തെ ഗവൺമെന്റ് ആണ് അതിൽ പറയുന്നത്. നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനം എങ്ങനെയാണ് വിവരം പറയുന്നത്? ഇവിടുത്തെ പോലീസാണ് കണ്ടുപിടിച്ചത്, ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചാണ് കണ്ടുപിടിച്ചത്, ഇവിടുത്തെ ക്രൈംബ്രാഞ്ചാണ് കണ്ടുപിടിച്ചത്. ഈ ഒരൊറ്റ ആളുകൾ പോയ വിവരം ഇവിടുത്തെ കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനമല്ല വിളിച്ചത് കൊണ്ടുവന്നത്, അത് IBN കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറിയിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ വിവരങ്ങൾ അറിയുന്നത്. വീട്ടുകാരറിയുന്നത്, ഇവിടുത്തെ പോലീസ് അറിയുന്നത്, ഇവിടുത്തെ സംവിധാനങ്ങൾ അറിയുന്നത്. അങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകിയ വിവരമനുസരിച്ച് മാത്രം അറിയേണ്ടവരാണോ ഇവിടുത്തെ കേരള പോലീസ്? എന്നിട്ടും കേരള പോലീസ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പരിപൂർണ പരാജയമാണ്, നമ്മുടെ ഈ സംസ്ഥാനം ഭരിച്ച ഗവൺമെന്റുകളുടെ പരിപൂർണമായ പരാജയമാണ്. ഇവിടുന്ന് യുവാക്കൾ യുവതികൾ IS പോലുള്ള ഒരു ഭീകര പ്രസ്ഥാനത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ട് വിദേശ രാജ്യത്ത് പോയി അവിടെ യുദ്ധം ചെയ്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടുത്തെ ഗവൺമെന്റ് പരാജയമാണ്. ആ പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്ന വെള്ളപൊഷ്മത്. നേരത്തെ ചില ആരോ ശ്രീ വേണുജി ചോദിക്കുകയുണ്ടായി, അദ്ദേഹം ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാത്തതെന്ന്. പുറത്തിറങ്ങിയിട്ട് പറയാൻ സമ്മതിക്കുന്നുണ്ടോ? ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇവിടുത്തെ രാഷ്ട്രീയ നിലപാടെന്താണ്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? അവര് നിലപാട് ഈ IS ആശയക്കാരുടെ കൂടെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലല്ലേ അവർ പ്രതികരണം നടത്തുന്നത്? ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം, ഈ സാമൂഹ്യ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നുണ്ടോ? ഇതുണ്ടെന്ന് കണ്ടാലല്ലേ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാൽ മാത്രമല്ലേ ഇതിനെതിരായിട്ട് നടപടി എടുക്കാൻ സാധിക്കൂ? അപ്പൊ അങ്ങനെ എടുക്കുന്നതിന് പകരം ഇവിടെ ആരെങ്കിലും ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരായിട്ട് ശബ്ദം ഉയർത്തിയാൽ അതിവിടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അത് കേരളത്തെ അവമാനിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കല്ലേ? ഇനിയെങ്കിലും ഏതായാലും ഈ ചർച്ച നടന്നത് നന്നായി. കേരളത്തിൽ 2-3 ദിവസമായി ഇത് വെച്ചൊരു വൈചാരിക മഥനം നടക്കുകയാണ്. ആ വൈചാരിക മഥനം വളരെ നന്നായി. ഈ കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ബോധ്യപ്പെടുന്നതായത് ഇവിടെ ലൗ ജിഹാദ് എന്നൊക്കെ പറയാറുണ്ട്. ലൗ ജിഹാദ് എന്ന് പറയുന്നത് ഒരു സംശയമാണ്. അങ്ങനെ ഒരു സംഗതി നിയമപരമായി ഏതെങ്കിലും ഒരു സാധൂകരണമുള്ള അങ്ങനെ എന്തെങ്കിലും ഒന്നല്ല ലൗ ജിഹാദ് എന്ന് പറയുന്നത്. അത് തെളിയിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രണയം, ആ പ്രണയത്തിന് ആരും എതിർക്കുന്നതുമില്ല. ആ പ്രണയം മനസ്സറിഞ്ഞുള്ള പ്രണയം നല്ലത് തന്നെയാണ്. പക്ഷേ ആ പ്രണയത്തിന് ശേഷം അത് മതപരിവർത്തനം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? യഥാർത്ഥ ആ പ്രണയത്തിൽ ഏകപക്ഷീയമായ മതപരിവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? ആ മതപരിവർത്തന ശേഷം തീവ്രവാദ ആശയങ്ങളിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? പിന്നീട് ഈ നാട്ടിൽ നിന്ന് വിട്ടുപോകുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് വളരെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പരമോന്നത സമിതിയിലുള്ള ഒരു നേതാവിന്റെ മകൾക്ക് പോലും കല്യാണം കഴിഞ്ഞ അന്ന് വിവാഹ പന്തലിലിട്ട വേഷവുമായി വരന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ സാധിക്കാത്ത രീതിയിൽ മതവേഷം അഴിഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് കയറിപ്പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പ്രണയമാണ്. എന്തുകൊണ്ടാണെന്ന് ഒന്ന് ആലോചിക്കേണ്ടതല്ലേ? ഇത് കേരളത്തിൽ നടന്ന കാര്യം തന്നെയാണല്ലോ, നമ്മുടെ എല്ലാം മുമ്പിൽ ചിത്രങ്ങളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രണയമാണ് പ്രണയമാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ അതിനു പിറകിൽ ഈ മതത്തിന്റെ, ഇനി മതപരിവർത്തനം എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് തീവ്രവാദത്തിലേക്ക്, ഭീകരവാദത്തിലേക്ക്, IS പോലുള്ള ഭീകരവാദ സംഘടനകളിലേക്ക്, പിന്നീട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിലേക്ക്,
എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നം കേരളത്തിൽ ഉണ്ട് എന്നത് അംഗീകരിക്കുക, അതില്ലാതാക്കാൻ വേണ്ടി കൂട്ടായി പരിശ്രമിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്.